തത്സമയ സംപ്രേഷണം അനുവദിക്കാതിരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ശ്രീ ടി ജി മോഹൻദാസ്, ഏത് സാഹചര്യത്തിലാണ് തുടർച്ചയായ നാലാം വർഷവും ആർ എസ് എസ് സർസംഘചാലകന് അദ്ദേഹത്തിൻ്റെ സംഘടനയുടെ ജന്മ ദിന ആഘോഷങ്ങളുടെ ഭാഗമായി നടത്തുന്ന പ്രസംഗം തത്സമയം ദൂരദർശൻ സംപ്രേഷണം ചെയ്യുന്നുണ്ടാവുക? ചെയ്താലെന്താ തെറ്റ്? എന്ത് സാഹചര്യത്തിലാണ് ആ സാഹചര്യം? തെറ്റെന്താ അതില്? അല്ല, ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ ബാക്കി എല്ലാ സംഘടനകൾക്കും ലോകത്തിലെ ഏറ്റവും വലിയ സന്നദ്ധ സംഘടന മോഹൻദാസ് താങ്കൾ ഇപ്പൊ പറഞ്ഞു, ലോകത്തിലെ ഏറ്റവും വലിയ സന്നദ്ധ സംഘടനയാണ് ആർ എസ് എസ്. നോക്കൂ ശ്രീ ടി ജി മോഹൻദാസ്, ഒറ്റ ചോദ്യമേ അവിടെ അവശേഷിക്കുന്നുള്ളൂ, എത്ര പേരുണ്ട് നിങ്ങളുടെ ഈ സംഘടനയിൽ? ഞങ്ങളുടെ സംഘടനയിൽ എത്ര പേരുണ്ടെന്ന് എനിക്ക് തന്നെ അറിയാം. എങ്ങനെ അറിയാം നിങ്ങൾക്ക് ഇത് ലോകത്തിലെ ഏറ്റവും വലിയ സംഘടനയാണെന്ന്? എന്ന് വിദേശ രാജ്യങ്ങളടക്കം വിദേശ രാജ്യങ്ങളിൽ ആരോ എന്തോ പറയുന്നുണ്ട് എന്ന് നിങ്ങൾ വാദിക്കുകയാണ്. നോക്കശ്രീ ടി ജി മോഹൻദാസ്, ആർ എസ് എസിന്റെ അംഗത്വം എങ്ങനെയാണ് എടുക്കുന്നത്? ആർ എസ് എസിൽ എത്ര അംഗങ്ങളുണ്ട്? ഒന്നും വിഷയമല്ല. ലോകത്തിൽ ഇന്ന് നാഷണൽ വോളണ്ടിയർ കോർ എന്നറിയപ്പെടുന്ന, ഇംഗ്ലീഷിൽ അറിയപ്പെടുന്ന ആർ എസ് എസ് ആണ് ഏറ്റവും വലിയ സന്നദ്ധ സംഘടന. അംഗങ്ങളുടെ ശേഷിയിലാണെങ്കിലും എണ്ണം അപ്രസക്തമാണ്. ഞാനിപ്പോ 10 കോടി എന്ന് പറയുന്നു, എന്ത് ചെയ്യുന്ന കേസ്? അല്ല, 10 കോടി ഒരു കണക്ക് കാണിച്ചു തരണം. പ്രവർത്തിക്കുന്നത് പോലും അർദ്ധ സൈനിക സംഘടനയായിട്ടാണ്, പലപ്പോഴും രഹസ്യമായിട്ടാണ് നിങ്ങൾ പലതും ചെയ്യുന്നു. പക്ഷേ ആർ എസ് എസിന്റെ പ്രവർത്തനം എവിടെയാണ്? എത്ര പേരുണ്ട്? എങ്ങനെയാണ് ആർ എസ് എസിലെ അംഗത്വം എടുക്കുക തുടങ്ങിയ കാര്യങ്ങൾ പറയാനുള്ള ബാധ്യത ഏറ്റവും വലിയ സംഘടനയാണ് ആർ എസ് എസ് എന്ന് പറയുന്ന ശ്രീ ടി ജി മോഹൻദാസ് താങ്കൾക്കില്ലേ? കേൾക്കാനുള്ള ബാധ്യത പറയൂ, പറയൂ. അല്ല, പറയൂ. ഒച്ച വെച്ച് തോൽപ്പിക്കുന്നില്ല. എന്റെ പറയൂ, താങ്കൾ പറഞ്ഞു, താങ്കൾ പറഞ്ഞു ആർ എസ് എസ് ആണ് ലോകത്തിലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സന്നദ്ധ സംഘടന എങ്കിൽ പറയൂ. പറയൂ, പറയൂ. എന്റെ ഒരു സെന്റൻസ് താങ്ങാനുള്ള കരുത്ത് നികേഷ് കുമാറിനുണ്ടോ? പറയൂ, ഞാൻ പറയട്ടെ. നിങ്ങള് ആർ എസ് എസ്, ആർ എസ് എസ് എന്ന് പറഞ്ഞ് പേടിപ്പിക്കുന്നു. നിങ്ങളുടെ മൂക്കിന് താഴെ എറണാകുളത്ത് ആർ എസ് എസിന്റെ സംസ്ഥാന ആഫീസ് ഉണ്ട്. എവിടെയാണ് നികേഷിന് അറിയാമോ? പോയിട്ടുണ്ടോ അവിടെ ഇന്ന് വരെ? ജേർണലിസ്റ്റ് അല്ലേ? ഞാൻ നാഗ്പൂരിൽ പോയിട്ടുണ്ട്. നിങ്ങൾ കേരളത്തിൽ? ഞാൻ ഡൽഹിയിൽ പോയിട്ടുണ്ട്. കേരളത്തിൽ ഞാൻ ആർ എസ് എസിന്റെ സംഘടനയിലൊന്നും പോയിട്ടില്ല. ഞാൻ എവിടെയൊക്കെ മാധ്യമ പ്രവർത്തനം നടത്തിയിട്ടുണ്ടോ അവിടെയൊക്കെ ആർ എസ് എസിന്റെ ഓഫീസുകൾ സന്ദർശിച്ചിട്ടുള്ളയാളാണ് ഞാൻ. വാക്ക് താങ്ങാനുള്ള പ്രാപ്തി ആങ്കർ എന്നും പറഞ്ഞിരിക്കുന്ന താങ്കൾ എന്നോട് ചോദിച്ചു എറണാകുളത്തെ ആർ എസ് എസിന്റെ ആഫീസിൽ താങ്കൾ പോയിട്ടുണ്ടോ എന്ന്. നിക്കോ, ഞാൻ നിക്കോ, അല്ല പോവുകയില്ല. താങ്കൾ എന്നോട് ചോദ്യം ചോദിച്ചിട്ടുണ്ട്. നിക്കോ, താങ്കൾ എന്നോട് ചോദ്യം ചോദിച്ചിട്ടുണ്ട്. താങ്കൾ എന്നോട് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ആ ചോദ്യം ഇതാണ്, എറണാകുളത്തെ ആർ എസ് എസിന്റെ ആഫീസിൽ താങ്കൾ പോയിട്ടുണ്ടോ എന്ന്. എനിക്ക് പോകേണ്ട കാര്യമില്ല. ഞാൻ എവിടെയൊക്കെ മാധ്യമ പ്രവർത്തനം നടത്തിയിട്ടുണ്ടോ അവിടെയൊക്കെ പോയിട്ടുണ്ട്. അതാണ് ഞാൻ നാഗ്പൂരിൽ സംഘടനയുടെ ഓഫീസ് പോയിട്ടുള്ളയാളാണ് ഞാൻ. ഞാൻ ഡൽഹിയില്. താങ്കൾ പറയൂ, മനുഷ്യൻ തിണ്ണമെടുക്ക് കാണിച്ചിട്ട് എന്നെ സംസാരിക്കാൻ? ഞാൻ തിണ്ണമെടുക്കില്ല. താങ്കൾ എന്നോടൊരു ചോദ്യം ചോദിച്ചു, ആ ചോദ്യത്തിന്റെ ഉത്തരമാണ് ഞാൻ എറണാകുളത്തെ ആർ എസ് എസിന്റെ ഓഫീസിൽ പോയിട്ടില്ല. പോകേണ്ട കാര്യം എനിക്കില്ല. പക്ഷെ ഞാൻ മാധ്യമ പ്രവർത്തകനായി പ്രവർത്തിച്ച മേഖലകളിൽ ആർ എസ് എസിന്റെ ആഫീസിൽ പോയി. ഇനി താങ്കൾ പറയൂ, എങ്ങനെയാണ് ആർ എസ് എസ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സന്നദ്ധ സംഘടനയാകുന്നത്? ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സന്നദ്ധ സംഘടനയാണ്. അത് എങ്ങനെയാണെന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട കാര്യം? അതാണ്, ഇതാണ് പ്രശ്നം. നിങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല എന്നാണ് താങ്കൾ പറയുന്നത്. നിങ്ങൾ ആരെയും ബോധ്യപ്പെടുത്തുന്നില്ല. നിങ്ങളുടെ പ്രവർത്തനം രഹസ്യമായതുകൊണ്ടായിരിക്കണം അത്. എറണാകുളം കാണാൻ കണ്ണില്ലാത്ത മനുഷ്യൻ ലോകം മുഴുവൻ കൊണ്ടുവന്ന് എന്റെ മുമ്പിൽ വയ്ക്കാൻ പറയുന്നത് എന്തിനാണ്? ശരി 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 ശരി, താങ്കളുമായിട്ട് തർക്കമില്ല. താങ്കൾക്ക് പോയിന്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് മാത്രമാണ്. സ്പെസിഫിക് ആയി താങ്കൾ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്, ആ സ്റ്റേറ്റ്മെന്റ് ആർ എസ് എസ് ലോകത്തിലെ ഏറ്റവും വലിയ സംഘടനയാണെന്നാണ്. നോക്കൂ, ദൂരദർശൻ തുടർച്ചയായ നാലാം വർഷവും ആർ എസ് എസ് സർസംഘചാലക് മോഹൻ ഭാഗവതിന്റെ പ്രസംഗം തത്സമയം സംപ്രേഷണം ചെയ്യുന്നു എങ്ങനെ എന്നുള്ള ചോദ്യത്തിന് ശ്രീ ടി ജി മോഹൻദാസ്, അദ്ദേഹം ഇന്റലക്ച്വൽ സമിതിയുടെ കൺവീനറാണ് ആർ എസ് എസിന്റെ, അല്ലെങ്കിൽ ബി ജെ പിയുടെ ഏന്ത്യാ
അതെ, ആ നേതാവ് പറയുന്നു ലോകത്തിലെ ഏറ്റവും വലിയ സംഘടനയാണ് എന്ന്. ഏത് സാഹചര്യത്തിൽ, എന്ത് കണക്കിന്റെ അടിസ്ഥാനത്തിൽ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് മറുപടി ഇല്ല. ഞാൻ എറണാകുളത്ത് പോയിട്ടുണ്ടോന്നായിരിക്കുന്നു, എറണാകുളത്ത് ഞാൻ പോകേണ്ട കാര്യമില്ല. ഞാൻ ഇവിടെ മാധ്യമപ്രവർത്തനം നടത്തിയിട്ടില്ല. ഞാൻ പോയിട്ടുണ്ട് ഡൽഹിയിൽ, ഞാൻ പോയിട്ടുണ്ട് നാഗ്പൂരില്, അത് മാധ്യമപ്രവർത്തനം നടക്കുന്ന കാലഘട്ടത്തിൽ. അടിച്ചു നോക്കൂ, ഒറ്റ തവണ ഗൂഗിൾ അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കണക്ക് കിട്ടും. എനിക്കത് നിങ്ങളെ ബോധ്യപ്പെടില്ല. ലോകത്തെ ഏറ്റവും വലിയ സംഘടനയാണ് RSS എന്ന് പറയുന്ന ഒരു കണക്കുമില്ല. എങ്ങനെയാണ് ദൂരദർശൻ സംപ്രേഷണം ചെയ്യുക? എങ്ങനെയാണ് ദൂരദർശൻ സംപ്രേഷണം ചെയ്യുക? എങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലെ സന്നദ്ധ സംഘടനകൾ നിരവധിയുണ്ട്, അവരുടെ എല്ലാം ജന്മദിന ആഘോഷങ്ങൾ ദൂരദർശൻ സംപ്രേഷണം ചെയ്യാൻ ബാധ്യസ്ഥരാണ്. അവരെ അവരുടെ സംഘടനയുടെ ജന്മദിന ആഘോഷങ്ങൾ ഒന്നും സംപ്രേഷണം ചെയ്യാൻ നോക്കൂ, അവരുടെ ഒന്നും ജന്മദിന ആഘോഷങ്ങൾ സംപ്രേഷണം ചെയ്യാൻ ബാധ്യതയില്ല എന്ന് പറയുന്ന ഈ രാജ്യത്തെ നമ്പർ സംഘടനയുടെ തലവന് ഒരു മണിക്കൂർ ദൂരദർശൻ കൊടുത്തെങ്കിൽ, അതും വർഷത്തിൽ ഒരു മണിക്കൂർ, 360 ദിവസത്തിൽ ഒരു മണിക്കൂർ കൊടുത്തെങ്കിൽ അതിൽ ഒരു തെറ്റ് ഞാൻ കാണുന്നില്ല. തെറ്റാണെങ്കിൽ ആ തെറ്റ് ആവർത്തിക്കാനുള്ള സൗഭാഗ്യം വീണ്ടും വീണ്ടും ഉണ്ടാകണം. പോയി പണി നോക്ക്.